ഹായ് ഗായ്സ്, എന്തൊക്കെയാ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പറയുന്നത്? വെയ്റ്റ് ലോസ്. അതായത് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് 10 to 15 kilos വരെ ഒരു മാസം കൊണ്ട്, 30 days കൊണ്ട് 10 to 15 kilos വരെ വളരെ സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വൺ ബൈ വണ്ണായിട്ട് ഞാൻ പറഞ്ഞുതരാം. ടൈം നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ടൈം സെറ്റ് ചെയ്തിട്ടില്ല. ടൈം ഞാൻ ഏറെക്കുറെ ഏകദേശം എന്തൊക്കെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് റൂൾസുകളുണ്ട്. ആ റൂൾസുകൾ അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. മിനിമം നമുക്കൊരു 10 kilos വരെ കുറയ്ക്കാം, മാക്സിമം 15 kilos വരെ സിമ്പിളായിട്ട് കുറയ്ക്കാം. ഇത് പൊതുവായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ്. എസ്പെഷ്യലി നമ്മൾ PCOD, ഷുഗറ്, കൊളസ്ട്രോൾ ഇവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഞാൻ പറയാൻ പോകുന്ന, അതായത് ഇതിൽ നിങ്ങൾ കുറച്ച് റൂൾസുകൾ പാലിക്കണം. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് വർക്കൗട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30 to 1 hour വരെ നിങ്ങൾ വാക്കിംഗ് ചെയ്യണം, മസ്റ്റായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്യണം. അതേപോലെ ഹോം വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാകും. ഹോം വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹോം വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് മസ്റ്റാണ്. നമ്മൾ ആ ഒരു ഈ ഒരു വെയ്റ്റ് അച്ചീവ് ചെയ്യാൻ, അതായത് നമ്മൾ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, സോ ഒന്നാമത് വർക്കൗട്ടാണ്. രണ്ടാമത് ഞാൻ ഈ നമ്മളെ ഈ ഡയറ്റിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഓയിൽ തീരെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ മധുരം, അതും തീരെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഡയറ്റാണ്. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതേപോലെ വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെയിറ്റ് അനുസരിച്ച് ഒരു 20 kilos ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 liter വെച്ച് കുടിക്കുക. അങ്ങനെ ഒരു 60 kilos ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 3 liter മിനിമം കുടിക്കുക. വെള്ളം കാലാവസ്ഥ അനുസരിച്ചാണ്, അതുപോലെ നമ്മളെ ആക്ടിവിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മിനിമം നിങ്ങൾ കുടിക്കുക. അതേപോലെ ഫുഡ് ടൈം ടു ടൈം മാക്സിമം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഉറക്കം 7 to 8 hours നിങ്ങൾ ഉറങ്ങുക. ഉറക്കം നിർബന്ധമായിട്ട് ചെയ്യാം, ഉറങ്ങിയിരിക്കുക. ഓക്കെ, അതൊരു മസ്റ്റാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 to 15 kilos വരെ നമുക്ക് ഒരു മാസം കൊണ്ട് കുറയ്ക്കാം. സോ നമ്മളിനി ഡയറ്റിലേക്ക് കടക്കാം. സോ നമ്മൾ ഡയറ്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേക്കുക, രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ജോലി ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ജോലി തിരക്കൊക്കെ ഉള്ളവർ ഒരുപാട് പേരുണ്ടാവും. സോ നമ്മളെ രാവിലെ നേരത്തെ എഴുന്നേക്കുക. എന്നിട്ട് നിങ്ങൾ എംപ്റ്റി സ്റ്റോമക്കിൽ ഒരു 1 spoon ആപ്പിൾ സിഡർ വിനീഗർ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്ട്രോ വെച്ചിട്ട് വേണം കുടിക്കാൻ. അങ്ങനെ കുടിക്കുമ്പോൾ നമ്മളെ ടീത്തിനൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ സ്ട്രോ വെച്ചിട്ട് കുടിക്കുക എംപ്റ്റി സ്റ്റോമക്കിൽ. ഇനി അസിഡിറ്റി പ്രോബ്ലംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ട, 2 glasses നമ്മൾ വാം വാട്ടർ കുടിച്ചാൽ മതി, വേറെ ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ 1 hour കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വാക്കിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വാക്കിംഗ് ചെയ്യുക. അധികം വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട, കാരണം അതിനുള്ള എനർജി നിങ്ങൾക്ക് കിട്ടില്ല, വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. സോ ജസ്റ്റ് വാക്കിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എംപ്റ്റി സ്റ്റോമക്കിൽ വാക്ക് ചെയ്തതുകൊണ്ട് യാതൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സോ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ കഴിച്ച് 1 hour കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഒരു 20 grams ഓട്സ് വെള്ളത്തിൽ ബോയിൽ ചെയ്യുക. അതിൻ്റെ കൂടെ 2 eggs നിങ്ങൾ എന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ ഓംലെറ്റ് ആയിട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൽ, ഓട്സ് ആൻഡ് എഗ് വൈറ്റ്. സോ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. സോ അപ്പോൾ നിങ്ങളൊരു 6 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 hours ഗ്യാപ്പ്, ഒരു 3 hours ഗ്യാപ്പിൽ മിഡ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് മിഡ് സ്നാക്കായിട്ട് നമ്മൾ ഒരേ ഒരു പഴം കഴിക്കുക. ഈ നമ്മളെ റോബസ്റ്റ പഴമല്ലേ, അതൊരു പഴം കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു 1 cup ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, ഇതിലേതിലൊന്നും. ഗ്രീൻ ടീ ആണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എനർജി വളരെ ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി കുടിച്ചോ. ബ്ലാക്ക് കോഫിയിൽ കഫീൻ ഉള്ളതുകൊണ്ട് നമുക്ക് എനർജി അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മളെ മിഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ
6 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, 9 മണിക്ക് നമ്മൾ മിഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അടുത്തത് ലഞ്ച്, 10, 11, 12. 12 മണിയാകുമ്പോൾ നമ്മൾ അതായത് റൈസ്, ഒന്നല്ലെങ്കിൽ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ വൈറ്റ് റൈസ്, ബസുമതി റൈസ് ഇതിലേതിലൊന്ന്, അല്ലെങ്കിൽ 2 ചപ്പാത്തി. ഇനിയിപ്പോൾ പി സി ഒ ഡി ഒക്കെ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി ഏതിലൊന്ന് കഴിക്കാം. ഓക്കെ, ഈ ഒരു 3 ഓപ്ഷനാണുള്ളത്, ഒന്നല്ലെങ്കിൽ വൈറ്റ് റൈസ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ 2 ചപ്പാത്തി. ഇത് ഇതിലൊന്നും നിങ്ങൾ ഓയിൽ ചേർക്കരുത്. ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓയിൽ ചേർക്കാനേ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ബോയിൽ ചെയ്ത ചെറുപയർ 100 ഗ്രാം ബോയിൽ ചെയ്ത്, കേട്ടോ, ബോയിൽ ചെയ്യാൻ പാടുള്ളൂ. അത് ഒരിക്കലും കറിയായിട്ട്, അതായത് ഓയിൽ ചേർക്കാൻ പാടില്ല. ഓയിൽ ചേർക്കാണ്ട് നിങ്ങൾ കറിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ ബ്ലാക്ക് ചന, വൈറ്റ് ചന, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഗ്രില്ലോ അല്ലെങ്കിൽ ബോയിലോ അല്ലെങ്കിൽ കറിയോ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ്, ഫിഷിൽ പ്രോട്ടീൻ അടങ്ങിയ ഫിഷ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിലോപ്പിയ, ചൂര, ഇതിലൊക്കെയാണ് പ്രോട്ടീൻ അധികമായിട്ട് അടങ്ങിയിട്ടുള്ളത്. സോ ഇങ്ങനത്തെ ഏതെങ്കിലും ഫിഷ് നിങ്ങൾ ഉപയോഗിക്കാം. സോ ഇതിൽ ലഞ്ചിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷനാണ്, ഒന്ന് റൈസ്, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി, 2 ചപ്പാത്തി. ഇതിൻ്റെ കൂടെ കറികൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, ചെറുപയർ, കടല, ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ്. ഓക്കെ, ഈ ഇത്രയും ഓപ്ഷന് നിങ്ങൾ എന്ത് ചെയ്യുക, ബോയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറി കറിയായിട്ട് ഉപയോഗിക്കുക, ബട്ട് വിത്തൗട്ട് ഓയിൽ, ഓയിൽ ഉപയോഗിക്കാനേ പാടില്ല, മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ലഞ്ച്. അപ്പോൾ 12 മണിയാകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 3 മണിക്കൂർ ഗ്യാപ്പ്, 3 മണിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈവനിങ് സ്നാക്ക്. ഈവനിങ് സ്നാക്സിൽ നമുക്കൊരു 5 ആൽമണ്ട്സും 2 വാൾനട്ട്സും, 5 ആൽമണ്ട്സ് എടുക്കാൻ പാടില്ല, 5 എന്നുള്ള 10 ആകാൻ പാടില്ല, 5 ആൽമണ്ട്സ് 2 വാൾനട്ട്സ്, ഇതിൻ്റെ കൂടെ 1 കപ്പ് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ബട്ട് വിത്തൗട്ട് ഷുഗർ, മധുരം തീരെ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് നമ്മളെ ഈവനിങ് സ്നാക്സ്. അപ്പോൾ ഈവനിങ് സ്നാക്ക് നമ്മൾ 3 മണിയാകുമ്പോൾ കഴിഞ്ഞ്, 3 മണിക്ക് കഴിഞ്ഞ് അടുത്ത് നമ്മളൊരു 5 മണിയാകുമ്പോൾ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ, അതായത് ഡിന്നറിൻ്റെ 1 മണിക്കൂർ മുമ്പ് 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ സെയിം 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് സ്ട്രോ വെച്ചിട്ട് നിങ്ങൾ കുടിക്കുക. സ്ട്രോ വെച്ചിട്ട് വേണം കുടിക്കാൻ, അത് നമുക്ക് ടീത്തിനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രോ വെച്ച് കുടിക്കുന്നത് ഇനി. ഓക്കെ, സോ അത് നിങ്ങൾ ഡിന്നറിൻ്റെ 1 മണിക്കൂർ മുമ്പ് കുടിക്കുക. അതിനുശേഷം ഒരു 6 o'clock, അതായത് 5 o'clock നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ കഴിച്ചു, 6 o'clock നിങ്ങൾ എന്ത് ചെയ്യുക, ഡിന്നർ വളരെ നേരത്തെ കഴിക്കുക, അതുകൊണ്ടാണ് 6 o'clock ഞാൻ പറഞ്ഞത്. 6 o'clock നിങ്ങൾ എന്ത് ചെയ്യുക, ഡിന്നറിന് നമുക്ക് കാഫ്സ് ഇല്ല, 100 ഗ്രാം ചെറുപയർ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റ് ചന, ബ്ലാക്ക് ചന ബോയിൽ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ പി സി ഒ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ കഴിക്കേണ്ട, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് 100 ഗ്രാം എടുക്കുക, ഗ്രില്ല് ചെയ്യുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 2 എഗ്ഗ് ബോയിൽ ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ സലാഡ്സ് ആഡ് ചെയ്യണം. നമ്മളെല്ലാ മീൽസിലും നിങ്ങൾക്ക് സലാഡ്സ് നിർബന്ധമായി കഴിക്കുന്നത് നല്ലതാണ്, കാരണം നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. സോ ഡിന്നറിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ സലാഡ്സ് കഴിക്കുക നല്ലതാണ്. ഓക്കെ, അപ്പോൾ സലാഡ്സിൽ നിങ്ങൾക്ക് കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബീട്രൂട്ട്, ടൊമാറ്റോ, ഒനിയൻ ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ലെമൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിന്നറിൽ 100 ഗ്രാം ചെറുപയറോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ കടലയോ ബോയിൽ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇത് സലാഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മളെ ഡിന്നർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നിലേ കമൻറ്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്യുക, കോച്ച് ഫീക്ക്, അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ നമ്മളെ പേഴ്സണൽ ട്രെയിനിങ്, അതായത് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമുക്ക്, അതിൽ ലേഡീസ് ആണെങ്കിൽ ലേഡീസിന് മാത്രം ഒരു ഗ്രൂപ്പുണ്ട്, അത് എന്താ പറയുക, ഡെയിലി ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കൂടെ തന്നെ നിങ്ങളെ കൂടെ തന്നെ ആളുണ്ടാവും. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ ഒരു ഡയറ്റിൽ എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, മാക്സിമം ഓയിലോ കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഡയറ്റാണ്. 30 ദിവസം കൊണ്ട് തന്നെ, ചുരുങ്ങിയ ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 to 15 kilo വരെ സിമ്പിളായിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സ്റ്റേ ട്യൂൺ.